മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ ഒപ്പം നിർത്തി സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കം ഊർജിതമാക്കി ബി ജെ പി നേതൃത്വം സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം അവകാശവാദമുന്നയിക്കുന്നതിനായി ഗവർണറുമായി ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് കൂടിക്കാഴ്ച നടത്തുകയാണ് ശിവസേന വിമത നേതാവ് ഏകനാഥ് ഷിൻഡേക്കൊപ്പമാണ് ഫട്നാവിസ് മഹാരാഷ്ട്ര ഗവർണറെ കാണുന്നത് ഫട്നാവിസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ശിവസേനാ വിമത നേതാവ് ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകും ഫട്നാവിസും ഷിൻഡേയും മാത്രമാകും നാളെ സത്യപ്രതിജ്ഞ ചെയ്യുക തുടർന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തും നിയമസഭാ വിപ്പിനെയും തെരഞ്ഞെടുത്ത് സഭയിൽ വിശ്വാസ വോട്ടും തേടിയ ശേഷമാകും മന്ത്രിസഭാ വികസനം ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ബി ജെ പിയും ശിവസേനാ വിമതരും തമ്മിൽ ചർച്ചകൾ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ വിമത എം എൽ എ മാർ ഇന്നലെ രാത്രി ഗോവയിൽ എത്തിയിട്ടുണ്ട് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഇവരുമായി കൂടിക്കാഴ്ച നടത്തി സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം മുംബൈയിൽ എത്തിയാൽ മതിയെന്നാണ് ശിവസേന വിമതരോട് ബി ജെ പി മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ നിർദ്ദേശിച്ചിട്ടുള്ളത് ശിവസേന എം എൽ എ മാരുടെ യോഗം ഏകനാഥ് ഷിൻഡെ വിളിച്ചിരുന്നു എല്ലാ എം എൽ എമാരും ഗോവയിലെ ഹോട്ടലിലെത്താൻ വിമതർ വിപ്പ് നൽകി തങ്ങൾ ആരും താക്കറെ കുടുംബത്തിന് എതിരല്ല തങ്ങൾ താക്കറെയെ വഞ്ചിച്ചിട്ടില്ല ബാലാസാഹേബിന്റെ തത്വങ്ങൾ മുറുകെ പിടിക്കുകയാണ് തങ്ങൾ ചെയ്തത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും സർക്കാർ പറഞ്ഞു ഭരണം നിലനിർത്താൻ ഉദ്ധവ് സർക്കാർ പലവിധത്തിൽ ശ്രമിച്ചെങ്കിലും വിമതർ അനുനയത്തിന് തയ്യാറാകാത്തതോടെയാണ് വിശ്വാസ വോട്ടെടുപ്പിന് മുമ്പ് ഉദ്ധവ് രാജിവെച്ചത് ഇന്നലെ രാത്രി രാജ്ഭവനിലെത്തി ഉദ്ധവ് രാജിക്കത്ത് കൈമാറിയെങ്കിലും കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മക്കൾക്കൊപ്പമാണ് അദ്ദേഹം ഗവർണറെ കാണാനെത്തിയത് നിരവധി ശിവസേനാ പ്രവർത്തകരും രാജ്ഭവനിലേക്കുള്ള യാത്രയിൽ ഉദ്ധവിനെ അനുഗമിച്ചു നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് മഹാരാഷ്ട്രയിലെ സർക്കാരിനെ ബി ജെ പി വീഴ്ത്തിയത് നിയമ നടപടികളുടെ മേൽനോട്ടം അമിത്ഷായ്ക്കായിരുന്നു വിമത എം എൽ എ മാർ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അവസാന നീക്കങ്ങൾ നടന്നത് മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്തിന്റെ അധികാരം വരുന്നത് കേന്ദ്ര സർക്കാരിന് കരുത്താവുകയാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അടുത്ത സംസ്ഥാനത്തെ അധികാരം പിടിക്കുന്നത് ബി ജെ പിക്ക് മുൻതൂക്കവും നൽകും